ഉമ്മച്ചി എന്താ കുന്തം മെഴുകിയ പോലെ നിൽക്കുന്ന ഈ പാല് തൂത്തം ഒന്നും കാണുന്നില്ലേ? ഞാനൊന്നും കാണുന്നില്ല റസിയ. എന്തിട്ടൊന്നും കാണാത്തത്? ഞാൻ ഇന്ന് രാവിലെ മുസക്കായിട്ട് കച്ചറുണ്ടാക്കി, മൂപ്പര് ചാവിടിക്കാണ്ടാ പോയിത്. അതിപ്പോ പുതുമയൊന്നല്ലോ, എന്നും വഴക്കുണ്ടാക്കുന്നില്ലേ? ഞാൻ പറഞ്ഞു നോക്കി ലേസം കൂടി പോയിക്കണോന്നാ സംശയം. എന്നിട്ട് അമ്മച്ചി പറഞ്ഞ എലി പാസാണം കൽക്കീറ്റി ഈ പൊരുത്തിനെ നമ്മള് കൊന്നാളും നീ. അത് ഇത്തിരി കൂടിപ്പോയി. അല്ലമ്മച്ചിയെ അയിലും നല്ലത് ഉമ്മച്ചി തന്നെ ആ എലിപ്പാഷണം കലക്കി കുടിക്കുന്നല്ലേ. എന്തിനാ ഞങ്ങൾ എല്ലാരും കൊല്ലാൻ നിൽക്കുന്നത്? കണ്ടില്ലേ എന്റെ മനസ്സിലിരിപ്പും? കണ്ടില്ലേ ഇത് തന്നെയാണ് ഇവിടെ ഉള്ള എല്ലാരെയും മനസ്സിലിരിപ്പ്. മുട്ടു കൊയച്ചിലി, കാല് കൊയച്ചിലി, ഊര കൊയച്ചില്ല, ഇതൊന്നും ആർക്കും അറിയണ്ട ഇവിടെ. മടുത്ത റസിയ. ഉമ്മച്ചിന്റെ കാലക്ക് എന്താ പറ്റിയേ? നോക്ക് നീര് വന്ന് വീങ്ങിക്കണേ. ഒരടി നടക്കുമ്പോഴത്തേക്കും കൊയച്ചില്ല. മുട്ടിന്റെ വേനാണേ പറയണ്ട. ഓ ഒന്ന് കുനിയാൻ പറ്റാത്ത സൈസിലുള്ള ഊര കൊയച്ചില്. ഈ വണ്ടി അധികകാലം ഓടണമെങ്കിൽ പെട്ടെന്ന് ഒരു ഡോക്ടറെ കണ്ട് മരുന്ന് മേടിക്കണം. ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിയാല് ഊരവേദനയും മുട്ടുവേദനയും ഒക്കെ മാറൂ, പക്ഷെ മനസ്സിന്റെ വേദന മാറൂല. ആ വേദന അറിയാതിരിക്കാൻ ഒരു സൈക്യാട്രിസ്റ്റിനെ കണ്ടാ മതി. ആ അതങ്ങനൊന്നും മാറുന്ന വേദന അല്ല. ഈ പൊരയിൽ ആർക്കുന്ന മാണ്ട. പൊരയിലെ പണീന്റെ ഭാരോ, മേലാസകനുള്ള വേദന, കടുങ്ങളക്കാരും വേറെ, എല്ലാം കൂടി ഇങ്ങനെ തെളിച്ച് മറിഞ്ഞിട്ട് ഞാനൊന്ന് ദേഷ്യം പിടിച്ചാല് അത് വല്ലാത്തൊരു കുറ്റവും ആരും മനസ്സിലാക്കില്ല. എന്തിനാ ഉമ്മങ്ങൾ ഇങ്ങനെ കരയുന്നു? കരയില്ലോ? ഇതെന്താ രാവശ്യത്തിനൊരു കരച്ചിലും പിടിച്ചിലൊക്കെ? ആരോ സീരിയൽ വെച്ചാ ഞാനത് വിചാരിച്ചിട്ടോ. ഉമ്മച്ചി കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട് റിസ്വാനെ, അത് പരിഹരിച്ചു കൊടുക്കും. ഉമ്മച്ചി എന്നെ ഒരു പ്രശ്നല്ലേ, അതിനെങ്ങനെയാ പരിഹരിക്കുക? കണ്ടില്ലേ ഓന്റെ മനസ്സിലിരിപ്പം? കണ്ടില്ലേ അണുക്ക് വെച്ച് വിളമ്പാനും തുണി തിരുമ്പി തേച്ച് മടക്കി തരാനും ഒരാള് ഇവിടെ ഉണ്ടായിട്ടല്ലേ. ഞാനുള്ള എനിക്കൊട്ടല്ലേ എനിക്കൊരു പ്രശ്നവും ഇല്ലാത്ത. എന്നിട്ട് ഞാനൊരു പ്രശ്നമാണ്, ഇനി ഞാൻ നിങ്ങൾക്കൊരു പ്രശ്നമാണെങ്കിൽ ഞാൻ നരിക്ക് എനിക്ക് പൊയ്ക്കോളാം. അവിടെ ഉള്ളവർക്ക് പ്രശ്നമാകിയല്ലേ. എന്റെ ഉപ്പക്കും അനിയനും കുടുംബത്തിനും ഞാനൊരു പ്രശ്നമല്ല. അന്നെ പോലല്ല സ്വന്തം ചോരയോട് സ്നേഹമുള്ളൂല. വീട്ടുകാരെ കാര്യം പോട്ടം വെച്ച് നാട്ടുകാർക്കും വെച്ചൊരു പ്രശ്നാവൂലേ. കണ്ടില്ലേ ഈ മരത്തെ വർത്താനം കേൾക്കുമ്പോ ഇഞ്ച തലേന്റെ ഉള്ളിൽ ഒരു കടന്നൽ കൂട് കൊണ്ട് ഇറങ്ങി പുറപ്പെടും. പിന്നെ എന്റെ തന്റെ നാമെന്ന് പറയാന്ന് പറയാൻ പറ്റൂല. അങ്ങ് എന്തെങ്കിലും പറഞ്ഞാൽ അതൊരു വലിയ കുറ്റവും. വായി നന്ദേ വീഴുന്നതിന് മുമ്പ് ഞാൻ പോയിക്കോളാം. കണ്ണിന്റെ മുന്നിൽ പൊയ്ക്കേ. കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ ആണുങ്ങളായി പറഞ്ഞ എല്ലാത്തിന്റെ മനസ്സ്. അതെന്റെ അനുജനാണെങ്കിലും ശരി, എന്റെ ഉപ്പച്ചാണെങ്കിലും ശരി. ഉമ്മച്ചി സങ്കടപ്പെടണ്ട, ഉമ്മച്ചിന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഞാൻ കൂടെ ഉണ്ടാവും. അതല്ല ഉമ്മച്ചിയെ, ഉമ്മച്ചിന്റെ സകല രോഗങ്ങൾക്കുള്ള ചികിത്സ കിട്ടുന്ന ഒരു സ്ഥലത്തിന്റെ പരസ്യം. മനസ്സിനും ശരീരത്തിനും ഒരുമിച്ച് ചികിത്സ കിട്ടുമോ? ആ കിട്ടും ഉമ്മച്ചി, ഇതാ ഇതൊന്ന് വായിച്ചു. മറ്റു വൈദ്യശാഖകൾ പരീക്ഷിച്ച് നിങ്ങൾ പരാജയപ്പെട്ടു, എന്നാൽ ഇതാ സമാന്തര ചികിത്സാ രംഗത്ത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന പ്രാണിക് ഹീലിംഗ് ചികിത്സ. നിങ്ങളുടെ സകല ആരോഗ്യ മാനസിക പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരം പ്രാണിക് ഹീലിംഗ് സെന്റർ കഞ്ഞിക്കുയി. ഉമ്മച്ചിയെ അയാൾ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചു നോക്കി. അല്ല മോളെ, ഇന്ത്യത്തെ ഈ പ്രാണിക്ക് എന്ന് പറയാണ്ട് എങ്ങനെ നമ്മൾ ചികിത്സ ചെയ്യാ? അല്ലത് പ്രാണികൾക്കുള്ളാണോ അതോ മനുഷ്യന്മാർക്കുള്ളാണോ? മണ്ടത്തരം പറയില്ല ഉമ്മച്ചിയെ, പിന്നെ പ്രാണികൾ ചികിത്സിക്കാൻ ആർക്കല്ലേ ഈ പരസ്യം വെച്ചിട്ട്. അല്ല എനിക്ക് ലേസ് ഇംഗ്ലീഷൊക്കെ അറിയണല്ലേ, എന്തേത്തി പ്രാണിക്ക് എന്ന് വെച്ചാലേ? ഞാൻ കേട്ടിട്ടുണ്ടെന്നല്ല എന്റെ അർത്ഥം ഒന്നും എനിക്കറിഞ്ഞൂടാ. എന്താണെങ്കിലും ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കേ. ആരേ ആരേ എല്ലോ അടിച്ചിക്കണോ? ഓ കിട്ടുണ്ടോ? അടിക്കണ്ടോ? ഹലോ ഹലോ അത് എന്നെ ഞാൻ ഉദ്ദേശിച്ചേ.
അതെ, എന്റെ മനസ്സിനും ശരീരത്തിനും തീരെ സുഖലൊക്കെ ഒന്ന് ശരിയാക്കി തരണം. നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? 32 എല്ലാം പറയണേ. 38 സർട്ടിഫിക്കറ്റിലൊക്കെ വരുമ്പോ അങ്ങനെ കൂടും. ശരീരത്തിന് മനസ്സിനൊരു സുഖമില്ലെങ്കിൽ നിങ്ങളുടെ ഓറ ആകെ താറാറാണെന്ന് മനസ്സിലാക്കണം. റസിയ, ജോറ ആകെ തരാറിലാണ് ഇനി. അല്ല, ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമോ? ഞങ്ങളുടെ ചികിത്സയിൽ ഓപ്പറേഷൻ ഇല്ല. അന്നപ്പോ തയ്യാറിലായത് എന്താക്കും? ഓറ മനുഷ്യ ശരീരത്തിലെ അവയവങ്ങളല്ല, അത് നിങ്ങൾക്ക് ചുറ്റുമുള്ള പ്രകാശത്തിന്റെ വലയാണ്. ചുറ്റിലും പ്രകാശ വലയുണ്ട്. എല്ലാരും പറയൂ, നിങ്ങൾ പറഞ്ഞാ വിശ്വസിക്കോന്ന് അറിഞ്ഞൂടെ. എല്ലാരും പറയൂ, പാത്ത് മുന്നിൽക്ക് വരുമ്പോ ഒരു ട്യൂബ് ലൈറ്റിന്റെ പ്രകാശാണ്. കുടുംബശ്രീയിലെ പെണ്ണുങ്ങളും പറയലുണ്ട്, ഒക്കെ ഒരു ചെറിയ കളി കണ്ടിട്ടാട്ടോ അവര് പറയണേ. എല്ലാര്ക്കും ഉള്ളതായിനുത്, ഞാൻ വിചാരിച്ചിക്ക് മാത്രമുള്ളതാണ്. പക്ഷെ പറയലുണ്ട് കേട്ടോ എല്ലാരും. ആയിക്കോട്ടെ, എന്നാ ഇപ്പൊ തന്നെ നമ്മൾ അഡ്രസ് അയച്ചേരേ. റസിയ, ഇത് കട്ടാക്കി അതിലേക്ക് അഡ്രസ് അയച്ചു കൊടുക്കേ. നമ്മളെ ഫാത്തിമസിയും മുസകൈന്റെ പേര്. ഫാത്തിമയുടെ വീടല്ലേ ഇത്? ഞാൻ തന്നെയാണ് ഫാത്തിമ സി എമ്മി. അടുപ്പുള്ളവരെന്നെ പാത്തു താത്തേന്ന് വിളിക്കൂ. ഞാൻ പ്രാണിക് ചികിത്സയെന്ന് വരിക. പേര് പ്രാണേശ്വരി. ഓന്റെ പ്രാണേശ്വരി, ഒരു സുഖമില്ല. കൈ കൊയച്ചില്ല, കാല് കൊയച്ചില്ല, മുട്ടു കൊയച്ചില്ല, പൂര കൊയച്ചില്ല. മനസ്സിന് തീരെ സമാധാനമില്ല. കഷ്ടം തന്നെ നിങ്ങളുടെ കാര്യം. നിങ്ങളുടെ ഓറ മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുക. എടുത്തു ഓറ ഞാൻ കാണില്ലല്ലോ. ഇല്ല മാഡം, നിങ്ങൾ കാണില്ല. പ്രാണിക് ഹീലിംഗ് പഠിച്ചിട്ടുള്ളവർക്ക് മാത്രമേ മറ്റുള്ളവരുടെ ഓറ കാണാൻ പറ്റൂ. ഏടായിട്ട് വരും ജോറ ഇവിടെ ഇങ്ങനെ. ഇതെന്താ വായുവിൽ ഒരു വട്ടം വരയ്ക്കണേ? ഇതാണ് നിങ്ങളുടെ ഓറ. ഇത് ഇവിടെ പൊട്ടിയിട്ടുണ്ട്, പിന്നെ ഇത് അവിടെ ഇത്തിരി കീറി പോയിട്ടുണ്ട്. അല്ലോ, അത് തുന്നാൻ പറ്റുമോ? തുണിയല്ല തുന്നി വെക്കാൻ. അല്ല, നമ്മൾ വീണ് പൊട്ടിയാല് തുന്നിയും പ്ലാസ്റ്റർ ഇടുക ഒക്കെ ചെയ്യാലോ? അവലൊക്കെ ചെയ്യാൻ പറ്റുമോന്ന് ചോദിച്ചേ. ഇല്ല പാത്തുമ, ഇത് ഊർജത്തിന്റെ ഒരു വലയമാണ്. നിങ്ങൾ പ്രസരിപ്പിക്കുന്ന ഊർജത്തിന്റെ വലയം. അത് സൂചി നൂലുപയോഗിച്ചൊന്നും തുന്നാൻ പറ്റില്ല. പിന്നെ എങ്ങനെ നമ്മൾ കീറി ഓറ നന്നാക്കുക? അതിന് നിങ്ങൾ ഞങ്ങളുടെ ചികിത്സ പതിവായി ചെയ്യാൻ തയ്യാറാകണം. അതിനൊക്കെ നമ്മൾ റെഡിയാണ്. അല്ല വിളെ, മരുന്നിനൊക്കെ കുറെ പൈസ ആവുമോ? ഞങ്ങളുടെ ചികിത്സയിൽ മരുന്നും മന്ത്രമൊന്നുമില്ല. ഒരു മാസത്തെ ചികിത്സക്ക് വെറും 2000 രൂപയേ ഉള്ളൂ. കുറഞ്ഞത് ഒരു 3 മാസമെങ്കിലും ചികിത്സിക്കേണ്ടി വരും. നിങ്ങളുടെ ഓറ കീറി കൊട പോലെ ആയിട്ടുണ്ട്. അതൊരു വല്ലാത്തൊരു ഫീസായി പോയി. ഇത് വളരെ കുറഞ്ഞ ഫീസല്ലേ. നിങ്ങൾ ഒരു വലിയ ആശുപത്രിയിൽ പോവാണെങ്കിൽ 3-4 ഓപ്പറേഷനൊക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ എല്ലാം കൂടി 2 ലക്ഷം രൂപയെങ്കിലും ആവും. അത്രയൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. പക്ഷെ ഇത്രയും പൈസ കൊടുത്ത് ചികിത്സിച്ചാൽ ഇത് മാറുന്ന എന്താ ഉറപ്പില്ലേ? നിങ്ങൾക്ക് സുഖമായില്ലെങ്കിൽ ഞങ്ങൾ പൈസ തിരിച്ചു തരും, അത് ഗ്യാരണ്ടിയാ. ആണി, ഇന്ന 2000 രൂപ തരാം. മൂസക്കൈനോട് പറയാം. ഓറയുടെ ഫോട്ടോ എടുക്കണം, 1000 രൂപ വേറെ വേണം. അല്ല, എന്റെ ഓറ അന്നപ്പൊ നമുക്ക് കാണാൻ പറ്റൂ? ഞങ്ങളുടെ കയ്യിലൊരു പ്രത്യേക തരം ക്യാമറ ഉണ്ട്, ക്രില്ലിയൻ ഫോട്ടോഗ്രാഫി എന്ന് പറയും. അത് വെച്ച് ഞങ്ങൾ എടുത്താൽ മാത്രമേ ചിത്രം പതിയുള്ളൂ. നെഞ്ചോറിന്റെ ഒരു ചിത്രം എടുത്തിരിങ്ങളി. എടുത്തുതരാം. അല്ലോ, ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ പോയിട്ട് വേറെ കുപ്പായിട്ടിട്ട് വരാം, ഒന്ന് മഞ്ചത്തിയിട്ട് വരാം. അതിന്റെ ആവശ്യമില്ല, ഇത് ചികിത്സയുടെ ആവശ്യത്തിന് എടുക്കുന്നതല്ലേ. ചികിത്സയ്ക്ക് മുമ്പ് ശേഷമുള്ള ഓറയുടെ പടം ഇതൊന്ന് പിടിക്കൂ. അല്ല, എന്നാലും ഒരു മൊഞ്ചുള്ള പടം എടുക്കായിനു. ഓറ നന്നാക്കിയല്ലേ സൗന്ദര്യമുള്ള പടം കിട്ടുള്ളൂ. എന്നാ ശരി, നമ്മളിതും പിടിക്കണോ? പിടിച്ചോ, ഇത് കാണാണ്ട് ബേക്ക് പിടിക്കും. ശരി, എനിക്ക് ഈ ചികിത്സാരീതി മാത്രമേ കണ്ടുള്ളൂ. 6000 രൂപ വെറുതെ കൊണ്ട് കളയേ. ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് ഊച്ചലും പിടിച്ചലും നടത്തിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത്. അതുകൊണ്ട് എന്റെ കാലുവേദനയും മുട്ടുവേദനയും മാത്രമേ മാറൂ. എന്റെ മനസ്സിന്റെ വേദനക്കുള്ള മരുന്ന് പോലെ എടുത്തില്ല.
എല്ലാം ഇതുകൊണ്ട് ഒരുമിച്ച് മാറുന്നേ. അയിനെ തലയില് നെല്ലിക്കത്തടം വെച്ചാ മതി, ആയുർവേദ ഹോസ്പിറ്റലില് അതിനുള്ള സൗകര്യമുണ്ട്. നെറ്റിയില് തണുത്ത ധാരം വെച്ചാല് അന്റെ തലേന്റെ ചൂട് മാറിക്കിട്ടു. അതോടെ എന്തിനേതിനും ചൂടാവണ അന്റെ സ്വഭാവം തന്നെ മാറിക്കിട്ടു. ഇതൊരു സില്ലി മേറ്റർ അല്ല, അത് പ്രാണേശ്വരി പറഞ്ഞപ്പോ മനസ്സിലായത്. ഇതൊക്കെ ആരും പറഞ്ഞിട്ട് വേണം അറിയാൻ. അനക്ക് മൂത്ത പ്രാന്താണ് പത്തു. ഇഞ്ചെ മേലുള്ള ഊർജത്തിന്റെ വലയോ ആകെ പൊട്ടി പൊളിഞ്ഞ് കെടുക്കൂല് പറഞ്ഞു. അത് ഞമ്മക്ക് കൊറേ നാളായി മനസ്സിലായിട്ട്. ഏത് നേരവും അയ്യോ അല്ലോ കാലുവേദന മുട്ടുവേദന കൗത്തുവേദന എന്നൊക്കെ പറഞ്ഞ് ക്ഷീണം അഭിനയിച്ച് നടക്കില്ലേനു. ഏടുന്നുണ്ടാവാന ഊർജോ. ഉമ്മച്ചേ, ഉമ്മച്ചിന്റെ ഓറേന്റെ ഫോട്ടോ വന്നത് ഫോട്ടോഗ്രാഫിൽ എടുത്തതാ. ഇതെന്താ പാത്തു അമർ ചിത്രകഥകളിലെ ദൈവങ്ങളെ പോലെ നിക്കണേ? ഓളെ മേനെ ചുറ്റുകാരെ വെളിച്ചടിച്ചേ. അതാണ് ഇപ്പൊ ചീ ഓറാന്ന് പറയുന്നത്. ഓറയോ? നമ്മുടെ ശരീരത്തിൽ ചുറ്റുണ്ടെന്ന് പറയുന്ന പ്രകാശ വലയാണത്. അത് നിറയെ ഊർജാണെന്നൊക്കെയാണ് ഓല് പറയുന്നത്. ആ ഊർജാണ് മേലിന് പോയി പോയത്. അതുണ്ടായിരുന്നെങ്കിലും വരൂലു. രണ്ടാം റിപ്പ് എടുത്താലേ ആ ഊർജൊക്കെ അന്റെ ചുറ്റും കൊണ്ടൊന്ന് ഒട്ടിച്ചേരൂ. ഒരു അങ്ങനെ ചെയ്യുന്ന ഓല് പറഞ്ഞേ. ഈ ചികിത്സയും കൂടി നോക്കിയാലേ നമുക്കൊരു സമാധാനം കിട്ടും. ഫീസ് 2000 നമ്മൾ അങ്ങ് തരാം. ഇനി ഇതുണ്ടെങ്കിലും അന്റെ മാനസിക സമ്മർദ്ദം കുറയാണെങ്കിൽ കുറയട്ടെ. ഉപ്പച്ചെങ്ങള് വെറുതെ നോക്കട്ടെ. എനിക്ക് ബലമായ സംശയം, ഇത് കിർലിയൻ ഫോട്ടോഗ്രാഫി ഒന്നല്ല. അവര് ഉമ്മച്ചിന്റെ ഫോട്ടോ എടുത്തു, അത് സാധാരണ ക്യാമറയില്, എന്നിട്ട് ഫോട്ടോഷോപ്പിലൂടെ ഉമ്മച്ചിന്റെ ചുറ്റും ഒരു വലയം വരച്ചു. ഫോട്ടോഷോപ്പിൽ ഇങ്ങനെ ഉണ്ടാക്കാൻ എളുപ്പാട്ടോ? എനിക്ക് പോലും അറിയിപ്പാണി. അപ്പോ ചോറിന്റെ ഫോട്ടോ ഉണ്ടാക്കിയാണ് ഞങ്ങൾ പറയണേ. ആ ഞങ്ങൾ അങ്ങനെ സംശയിച്ചു. ഇതാണ് ന്യൂജന്റെ പ്രശ്നം. എന്തിനു ഏതിനു നിങ്ങൾക്ക് സംശയം? ഒന്നിനും ഒരു വിശ്വാസവും ഇല്ല. ഞമ്മൾ ചെയ്യുന്ന ചികിത്സയില് ഞമ്മക്ക് വിശ്വാസം ഉണ്ടാവണോ? നിങ്ങൾ ഉപ്പച്ചി 2000 രൂപ തരാൻ ഇപ്പം കൂടെ പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. എനിക്ക് അങ്ങനെ അത് മുടക്കണ്ടല്ലോ. കാണു ഞാൻ കുത്തി പൊട്ടിച്ചാളൂ. എന്നോട് കൂടിയാ ഇനി ഞാൻ എന്റെ ഫോട്ടോയ്ക്ക് ചുറ്റും എന്റെ ഓരോന്ന് വർക്ക് ചെയ്ത് കാണിക്കാൻ പോവാം. ഒരു റൗണ്ട് ഇട്ട്, രണ്ട് റൗണ്ട് ഇട്ട്, മൂന്ന് റൗണ്ട് ഇട്ട്. അതിൽ മഞ്ഞപ്രകാശം കൊടുക്കുക, അതിന്റെ പുറത്ത് ചുവപ്പ് കൊടുക്കുക. ചുവപ്പ് ഉണ്ടോ? അതിന്റെ ലൈറ്റ് ഒന്ന് കൂട്ടുന്നു. നിങ്ങളുടെ ഓറയുടെ ഫോട്ടോ കണ്ടല്ലോ അല്ലേ? കണ്ടി. പക്ഷെ ഉണ്ടല്ലോ, ആ ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞ PDF കൊടുത്തിട്ട് എന്തൊക്കെ ആക്കിയാണെന്നാണല്ലോ മക്കള് പറയണേ. എന്റെ ഉമ്മച്ചി ഫോട്ടോഷോപ്പ് ഒരു ഷോപ്പിംഗ് കടയൊന്നല്ല, അത് കമ്പ്യൂട്ടറിൽ ഒരു സോഫ്റ്റ്വെയറാ. എന്റെ വയറാണെങ്കിലും ആ ശരിക്കുള്ള ചോറല്ല എന്നവര് പറയണേ. വിശ്വാസമില്ലാത്തവർ അങ്ങനെ പലതും പറയും, നിങ്ങൾ അതൊന്നും വിശ്വസിക്കേണ്ട. അല്ല നമ്മക്ക് വിശ്വാസം, രോഗിക്ക് വിശ്വാസം ഉണ്ടായാ മതിയല്ലോ. ആ ഫോട്ടോയിൽ കണ്ടതുപോലെ നിങ്ങളുടെ ശരീരത്തിന് ചുറ്റുമുള്ള ആ ഊർജ വലയത്തിന് കേടുപറ്റി കിടക്കുകയാണ്. അതിനെ സുഖപ്പെടുത്തണം. അതാണ് ഞാൻ ഇവിടെ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അല്ല ഞാനിത് മൊബൈലിൽ എടുത്തോട്ടെ. എടുത്തോളൂ, എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടോളൂ. ആദ്യമായിട്ട് സ്കാനിംഗ് ആണ്. നമ്മുടെ ശരീരത്തിലുള്ള അസുഖം എവിടെയെന്നറിയാൻ നമ്മൾ സ്കാൻ ചെയ്യണ്ടേ? അതുപോലെ തന്നെയാണിതും. മെഷീനൊന്നും വേണ്ട, ഞാൻ എന്റെ കൈ കൊണ്ട് ഓറ സ്കാൻ ചെയ്യും. നേരെ മുന്നിൽ നിൽക്കൂ. സ്കാനിംഗ് കഴിഞ്ഞു. അല്ല എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പങ്ങളേ ഉള്ളൂ. നിങ്ങളുടെ മാനസിക ഊർജം ശാരീരിക ഊർജം എല്ലാം തകരാറിലാണ്. പഴയ സ്ഥിതിയിലാക്കാൻ എനിക്ക് വല്ലാതെ പാടുപെടേണ്ടി വരും. എങ്ങനെങ്കിലും പഴയ രീതിയിലുള്ള പാത്രമാക്കി തരണം. അടുത്തത് ക്ലെൻസിംഗ് ആണ്. എന്ന് വെച്ചാ എന്താ? ശുദ്ധീകരണം, ഓറ വൃത്തിയാക്കൽ. ഓറ വൃത്തിയാക്കാന്നൊക്കെ നമ്മൾ കേട്ടുക്ക്, ഈ ഓറ വൃത്തിയാക്കാന്ന് ആദ്യമായിട്ട് കേൾക്ക. മേൽ മുഴുവൻ പൊടിയാണേ.
നിങ്ങളുടെ ദേഹത്ത് പൊടി ഉണ്ടോന്ന് എനിക്കറിയില്ല. ദേഹത്ത് ഞാൻ തൊട്ടിട്ടില്ലല്ലോ. ഓറ നിറച്ച അഴുക്ക, അത് ഞാൻ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അടുത്തതായി എനർജൈസിംഗ് ആണ്. നഷ്ടപ്പെട്ട ഊർജം ഓറയ്ക്ക് നൽകുക. പോയിക്കണോണ്ട് കൊറച്ച് കൊടുത്ത് തന്നോളി. സാധാരണ ഈ കാലുവേദനയും കൈവേദനയും ഒക്കെ ഉണ്ടെങ്കിൽ നല്ലോണം കൊണ്ട് പിടിച്ച് തിരുമ്മിട്ടല്ലേ അത് റെഡിയാക്ക. ജമേലു പോലും തൊടാണ്ട് എങ്ങനെ അങ്ങനെ രോഗം മാറ്റേണ്ട, നല്ല രസമുണ്ട്. ഒരു മനുഷ്യന് രണ്ട് ഉടലുകളുണ്ട്, ഒന്ന് കാണുന്നതും മറ്റൊന്ന് കാണാനാവാത്തതും. അതിൽ കാണാനാവാത്ത ഉടലിനെ ചികിത്സിക്കുകയാണ് ഞാൻ. മാഡം ഒരു സംശയം. മാഡം വായുവിൽ നിന്ന് ഊർജം എടുത്തിട്ട് ഉമ്മച്ചിന്റെ മേൽ പറ്റിച്ചു വെച്ചാണ് ഉമ്മച്ചിക്ക് ഊർജം കൊടുത്തത്. എന്നാ പിന്നെ ഇത് പഠിച്ചിട്ട് എല്ലാവർക്കും സ്വയം ഊർജം കൊടുത്താ പോരെ? ഊർജം കുറയുമ്പോ ഇങ്ങനെ കുറച്ചെടുത്ത് ഓറയിൽ ഒട്ടിച്ചു വെച്ചാ പോരെ? കുട്ടി ചോദിച്ചത് ശരിയാണ്. നിങ്ങൾക്ക് പ്രാണിക് ഹീലിംഗ് പഠിക്കാം. ഞങ്ങളുടെ അടുത്ത് 3 മാസത്തെ കോഴ്സിന് വെറും 30,000 രൂപയേ ഉള്ളൂ. സംഗതി പഠിച്ചാ പിന്നെ ആര് വേണമെങ്കിൽ ചികിത്സിക്കാലോ? അല്ല അതിലിപ്പോ എന്താ പഠിക്കാനുള്ളത്? ഞാൻ ഈ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് നോക്കി പഠിച്ചാ പോരെ? പഠിച്ചിട്ട് എന്താക്കാൻ പോണി? ഉമ്മച്ചിനെ പോലുള്ള മാനസിക രോഗികൾ ചികിത്സിക്കാൻ. മാനസിക രോഗം ഉമ്മച്ചിക്ക് പറയൂ. രണ്ടെണ്ണം കിട്ടിയാലേ തരൂ, ബാക്കിയുള്ള എനർജി കൊണ്ട് പതിപ്പിക്കും ചെമ്മയിലേക്ക്. കൈമുട്ട് വേനൊക്കെ നല്ലൊരാക്കണ്ട്. അല്ല ബാത്തു, അനക്ക് ചികിത്സ ഉണ്ട്, വല്ല ആശ്വാസം ഉണ്ടോ? ഇല്ല. പിന്നെന്തിനു ഞമ്മളെ മേലെ ചെയ്യണേ? ഇത് ഞാനൊരു വ്യായാമായിട്ടല്ലേ കാണുന്നേ, അല്ലാണ്ട് നിങ്ങളെ ചികിത്സിക്കാൻ ചേച്ചി? അത് ശരി, അപ്പൊ ഈ ഞമ്മളെ സസ്യാക്കിയനി ഇന്നെങ്ങനെ ആ പ്രാണേശ്വരി ചികിത്സിച്ചേ നിങ്ങക്ക് കാണാൻ പറ്റിയില്ലേ? അല്ല എന്റെ മുട്ടുവേദന ഊരവേദന ഒക്കെ സുഖമുണ്ടോ? നിങ്ങളെയും കദീസുമ്മേനെയും കൂടി സ്കാൻ ചെയ്തപ്പോ തന്നെ എന്റെ കൈയിന്റെ വേദന കൂടിയിക്ക്, മുട്ടുവേദനയും കൂടി. ഇതാ കണ്ടില്ലേ, ഈ കൈത്തണ്ടൊക്കെ വല്ലാത്തൊരു വേദനയും ഉണ്ട്. ആ ചികിത്സ കൊണ്ട് ഒരാശ്വാസവും. പാത്തുമ്മ, അടുത്ത ടേമിന്റെ 2,000 രൂപ ഫീസ് തരാനുണ്ട്. അതിപ്പൊ തന്നെ പേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി എന്തായാലും നിങ്ങളെ പ്രാണി ചികിത്സ മാണ്ട, അതുകൊണ്ട് നമുക്ക് ഒരു കാര്യവും കിട്ടിയില്ല. നിങ്ങളെ കോമാളിക്കളി പരീക്ഷിച്ചിട്ടേ ഇല്ലാത്ത വേദനയും കൂടി ഇപ്പൊ വന്നതാണ്. ആ നേരത്തെ കീ വെച്ച് തിരുമീനെങ്കിലേ കുറച്ചെങ്കിലും ആശ്വാസം കിട്ടിയേനു. ഇടക്കിടക്ക് ഇങ്ങനെ 2,000 രൂപ തരാനേ, ഇവിടുത്തെ മരത്തിന്റെ മേലെ കായല്ല കായ്ക്കണേ. മരത്തിന്റെ മേലെ പിന്നെ കായല്ലേ കായ്ക്കുക? കായലുണ്ട് പിന്നെ എന്താ കായ്ക്കുക? കായ് എന്ന് പറഞ്ഞാ പൈസ. മൂപ്പര് പയേ മനുഷ്യനായതുകൊണ്ട് പയേ ഭാഷ. ഓ, അന്റെ ഭാഷ സാറ് ഭാഷയാണല്ലോ. അപ്പൊ പ്രാണേശ്വരി ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ പോയിക്കോളി. ചികിത്സ തുടരാൻ എപ്പോഴെങ്കിലും തീരുമാനിച്ചാ എന്നെ തന്നെ വിളിക്കാം. ഉപാ നേരത്തുള്ള സൂക്കട, എന്തൊക്കെ പറ്റിക്കലാണ് പഠിച്ചോനെ നാട്ടില്. കാല് പോച്ചു വലിക്കണ വേദന, കാലും വന്നു കയ്യും വന്നു ഒരേ നോക്കുന്ന വേദന. ഉമ്മച്ചിയെ, ഇനി ഉമ്മച്ചിക്ക് വേദനിക്കുമ്പോ ഞാൻ ഒഴിഞ്ഞുതരാം, കാലും കൊണ്ടു എവിടെ വേണം. മോള് തൊട്ടപ്പ എന്തൊരു ആശ്വാസോ, ഇഷ്ടമുള്ളോലെ തൊടലും തലോടലും ആണ് മനസ്സിന്റെ ശരീരത്തിന്റെ സൂക്കേടിനുള്ള മരുന്ന്. അത് ശരിയാ, മനുഷ്യ സ്പർശനത്തിന് ഹീലിംഗ് പവർ ഉണ്ടെന്ന് ഞാൻ എവിടെയോ വായിച്ചു. ഞാനും ഉപ്പച്ചി റിസ്വാന് ഇനി ഉമ്മച്ചിനെ എന്നും അങ്ങനെ ചികിത്സിക്ക. പ്രാണിക് ഹീലിംഗ് അല്ല, ടച്ച് ഹീലിംഗ്. നല്ലോണം ടച്ചിങ്. ആ